ഗുഡ് മോർണിംഗ്. കട്ടൻ ചായ 152 അധ്യായത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾ തരുന്ന സഹായ സഹകരണങ്ങൾക്ക് നന്ദി പറയുന്നു. നിങ്ങൾ തന്ന സബ്സ്ക്രൈബേഴ്സ് 4317 പേരായതിൽ വളരെയധികം സന്തോഷിക്കുന്നു. ഓൾ സബ്സ്ക്രൈബേഴ്സ് ആർ വെൽക്കം ടു ദിസ് പ്രോഗ്രാം. ലെറ്റസ് മേക്ക് എ കപ്പ് ഓഫ് ബ്ലാക്ക് ടീ. ഫോർ ദാറ്റ് വി നീഡ്സ് ദ ഫോളോവിങ് ഇൻഗ്രീഡിയൻസ്: ഇഞ്ചി, കറുവാപ്പട്ട, ഏലയ്ക്ക, തേയില, മധുരം, വെള്ളം. സ്റ്റാർട്ട് ചെയ്യാം. പടത്തിൽ കാണുന്നത് എല്ലാ സാധന സാമഗ്രികളും തയ്യാറാക്കി വച്ചിരിക്കുകയാണ്. നമ്മുടെ കട്ടിംഗ് ബോർഡിൻ്റെ മുകളിൽ എല്ലാം സെറ്റ് ചെയ്തിരിക്കുകയാണ്. മൊത്തത്തിലൊന്ന് കണ്ടതിന് ശേഷം ഇൻഡിവിജ്വലായിട്ട് ഓരോ ഐറ്റത്തിനെയും പറഞ്ഞ് കാണിച്ചു തരാം. എന്തൊക്കെയാണെന്ന് വിശദീകരിച്ച് സംസാരിക്കാവുന്നതിനെ കുറിച്ച് ഈ കാണുന്നത് ഷുഗർ ഫ്രീ സ്വീറ്റ്നർ 2 കുഞ്ഞ് സ്പൂണ് മധുരം എന്നാണ് പറയുന്നത്. ആ സ്പൂണ്, 2 സ്പൂണ് വേണം നമുക്കിവിടെ ഉപയോഗിക്കാനായിട്ട്. നെക്സ്റ്റ് ഐറ്റം കപ്പാണ്. കപ്പ്, ഈ കപ്പിലാണ് ചായ എടുക്കുന്നത്. നെക്സ്റ്റ് ഐറ്റം ഡാർജിലിംഗിൻ്റെ ചായ പൊടി. തേയിലയാണ്, തേയില ലോങ് ലീഫ് ടീ ആണത്. ലിപ്റ്റൺ എന്ന കമ്പനിയുടെയാണ് ഇത്. ഏലയ്ക്കായാണ്, ഏലയ്ക്കായും ഇഞ്ചിയും കൂടെ അരിഞ്ഞ് വെച്ചിരിക്കുന്നതാണ് അത്. അതാണ് നമുക്ക് അതിൻ്റെ അകത്ത് ഇടേണ്ടത്. ഇത് കറുവാപ്പട്ടയാണ്, ഇത് കറുവാപ്പട്ടയുടെ പൊടിയാണ്. അപ്പോൾ നമുക്ക് ചായക്കകത്ത് ഇടേണ്ട കറുവാപ്പട്ടയുടെ പൊടിയാണ്. അത് പുതിയതായിട്ട് മേടിച്ചതാണ്. സിന്നമൻ പൗഡർ എന്ന് പറഞ്ഞതിൻ്റെ പാക്കറ്റ് കിട്ടാനുണ്ടായിരുന്നു, അത് വാങ്ങി. ഇത് 2 ഗ്ലാസ് വെള്ളം. ഇത് ചായനത്താനുള്ള പാത്രം. ആ കാണുന്നത് ഈ ചായ അരിക്കാനുള്ള പാത്രങ്ങൾ. ഇത് ഇൻഡക്ഷൻ കുക്കർ. ഇൻഡക്ഷൻ കുക്കർ ഓൺ ചെയ്യുന്നു. ഓൺ ചെയ്യുമ്പോൾ അതിൻ്റെ റീഡിങ് 60. വെള്ളം തിളച്ച് കഴിയുമ്പം അതിൻ്റെ റീഡിങ് 58 ആയിരിക്കും. 58, 2 സെക്കൻഡ്, 2 മിനിറ്റ് നേരത്തേക്കാണ് ഇതിൻ്റെ പരിപാടി. വെള്ളം, 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു. ഇപ്പം പാത്രം ചൂടാകാൻ തുടങ്ങി, വെള്ളം ചൂടാകാൻ തുടങ്ങിയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഈ ആദ്യം ആ പൊടി അരിഞ്ഞു വെച്ചിരുന്ന ഇഞ്ചിയും ഏലയ്ക്കായും കൂടെ ഇട്ടു. അതിന് ശേഷം കറുവാപ്പട്ടയുടെ പൊടി 1 കുഞ്ഞ് സ്പൂണ് ശകലം ഇട്ടു. ഇനി വെള്ളം തിളയ്ക്കാനിട്ട് 2 മിനിറ്റ് സമയമെടുക്കും. ആ 2 മിനിറ്റ് നേരത്തേക്ക് നിങ്ങളോട് സംസാരിക്കുന്നതിന് ഞാൻ ഉത്സാഹിക്കാം. ഇത് 152 അധ്യായമാണ്. എല്ലാ ദിവസവും ഒരേ അധ്യായം വെച്ച് പ്രക്ഷേപണം ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടി തുടങ്ങിയതാണിത്. ഇത്രയും നാളുകൊണ്ട് 152 വളരെ സന്തോഷമുണ്ട്. ദൈവാനുഗ്രഹം കൊണ്ടാണ് ഇത്രയും മുന്നോട്ട് പോകാൻ സാധിക്കുന്നത്. അതുകൂടാതെ നിങ്ങളെല്ലാവരും ഇത് കാണുന്നതുകൊണ്ടും കണ്ട് സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടുമാണ് എനിക്കിതിനോട് ചെയ്യാനായിട്ടുള്ള ഉത്സാഹം വരുന്നത്. അതുകൊണ്ട് നിങ്ങളോട് ഞാൻ വീണ്ടും അപേക്ഷിക്കുകയാണ്. ഈ ഇത് കണ്ട് ഇതിനെ പറ്റി നല്ല നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയും എന്നെ പ്രോത്സാഹിപ്പിക്കണമെന്ന് പ്രത്യേകം ഞാൻ അപേക്ഷിക്കുന്നു. ഈ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടമില്ല എങ്കിൽ നിങ്ങളതും എഴുതാം. ഇത് വെറുതെ ബോറാണ്, അതുകൊണ്ട് ഇത് നിർത്തിപ്പോയി എന്നൊരു കമൻ്റ് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ അതിനെക്കുറിച്ച് ആലോചിക്കുന്നതാണ്. പക്ഷേ ഇത് കൺസിസ്റ്റൻസിക്ക് വേണ്ടിയിട്ടും പിന്നെ നമ്മുടെ ഒരു പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ടുമാണ്. അതായത് ഒരു ചാനൽ, ആ ചാനലിൻ്റെ ഒരു പ്രത്യേക രീതിയിൽ, അതായത് ഒരു ദൈവവിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തുന്ന ഒരു പ്രോഗ്രാംസാണ് ഇതെല്ലാം. അതുകൊണ്ട് ഇതൊരു പ്രാർത്ഥന കൂടിയാണ്, പ്രയറാണിത്. നമുക്ക് കൂടുതലായിട്ട് ഒന്നും അറിയില്ലെങ്കിലും അറിവുള്ളവർ പറഞ്ഞത് ഇവിടെ വീണ്ടും പറയുന്നതാണ് നമ്മൾ ചെയ്യുന്നത്. അതായത് ഫാദർ മാത്യു വയലമണ്ണിൽ അച്ഛൻ നടത്തുന്ന ഡെയിലി ബ്ലെസ്സിങ് എന്ന് പറയുന്ന പ്രോഗ്രാമിൻ്റെ റീപ്പീറ്റഡ് പ്രോഗ്രാമാണ് ഇവിടെ നടക്കുന്നത്. റീമിക്സ് ചെയ്തിരുന്ന പ്രോഗ്രാംസ്. വെള്ളം തിളച്ചു, 58 റീഡിങ്ങായി. അത് നമ്മൾ ഓഫ് ചെയ്യുകയാണ്, സ്വിച്ച് ഓഫ് ചെയ്യുന്നു. വെള്ളത്തിൻ്റെ തിള നിൽക്കുന്നു. ഇതിലേക്ക് തേയില ഇട്ടു. ഈ തേയില തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് കുറച്ച് നേരം വെച്ചാൽ മാത്രം മതി എന്നാണ് അതിൻ്റെ നിയമം. അപ്പോൾ തേയില ഇട്ടു. അതിൻ്റെ കണക്ക് ഇതാണ് കാണിക്കുന്നത്, 2 മിനിറ്റ്, 3 മിനിറ്റ്, 5 മിനിറ്റ്. അതായത് ലൈറ്റ്, മീഡിയം, ഡാർക്ക് 3 കളറുകളാണ്. ഇത് മീഡിയം കളറാണ്. മീഡിയം കളർ എന്ന് പറയുമ്പോൾ നടുഭാഗം 3 മിനിറ്റ് സമയം. ഇത് ഫിൽട്ടർ ചെയ്യാനുള്ള സംവിധാനങ്ങളാണ്.
ഫിൽറ്റർ ചെയ്യുന്നതിന് മുമ്പ് രണ്ട് കുഞ്ഞ് സ്പൂണ് മധുരം ആ മഗ്ഗിലേക്ക് ഇടുന്നു. ഇതിൻ്റെ പുറത്തേക്ക് നമ്മൾ ചായ അരിച്ചൊഴിക്കുന്നു. ചൂടുള്ള പാത്രമായതുകൊണ്ടാണ് അതുകൊണ്ട് പിടിക്കുന്നത്. മുഴുവൻ വെള്ളവും രണ്ട് ഗ്ലാസ് വെള്ളവും അതിനകത്ത് അരിച്ചൊഴിച്ചിട്ടുണ്ട്. ഇനി അത് പാത്രം ഒന്ന് ഇളക്കുമ്പോൾ മധുരം അതിലേക്ക് മൊത്തം ലയിച്ച് എല്ലാ ഭാഗത്തും ആ മധുരത്തിൻ്റെ ശക്തി ചെല്ലും. അപ്പം മൊത്തത്തിൽ മധുരമുള്ള ചായയായി മാറും. അത്രയും മതിയാവും. ഇത് കപ്പിലേക്ക് ഒഴിക്കണം. കപ്പ് റെഡിയാക്കി വെച്ചിരിക്കുന്നത് കപ്പിലേക്ക് ഒഴിക്കുകയാണ്. നല്ല മീഡിയം കളറുള്ള ചായ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ ചായ എടുത്ത് അടുത്ത ടേബിളിൽ കൊണ്ടുവച്ചിട്ട് പ്രാർത്ഥിക്കുന്നതിനുള്ള ടേബിളിൽ കൊണ്ടുവയ്ക്കണം. ടേബിളിൽ കൊണ്ടുവച്ചു അവിടെ ഇതിനു വേണ്ടി ഒരു ബൈബിൾ എടുത്തുകൊണ്ട് വന്നു. പ്രാർത്ഥനയ്ക്ക് വേണ്ടി ബൈബിൾ എടുത്തുകൊണ്ടുവന്നു. വളരെ ഭക്തിയോടുകൂടി ആദരവോടുകൂടി ബൈബിൾ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഈ ബൈബിളിൽ നമുക്ക് ഏത് ഭാഗം വായിക്കണമെന്ന് നമ്മൾ നിശ്ചയിക്കുന്നത് ഫാദർ മാത്യു വയലമണ്ണിൽ അച്ഛൻ്റെ ഡെയിലി ബ്ലെസ്സിങ് എന്ന് പറയുന്നതാണ്. അപ്പോൾ ഇത് 152 എന്ന് പറയുന്ന അധ്യായം ജൂലൈ 11 ഡെയിലി ബ്ലെസ്സിങ്ങിന് ആവേശിതമാണ്. ഇന്നത്തെ വചനം അതനുസരിച്ച് മർക്കോസിൻ്റെ സുവിശേഷത്തിൽ 6 34 35 36 37 38 39 40 41 48 43 44 എന്നീ തിരുവചനങ്ങളാണ്. അത് ബൈബിൾ ഈ ഭാഗത്ത് കാണുന്നുണ്ട്. നമ്മൾ അതിനെ നമ്മൾ വായിക്കുന്നതിന് വേണ്ടിയിട്ട് എൻ്റെ സ്ക്രീൻഷോട്ട് ഉണ്ട്, വായിക്കാം. ഞാനിപ്പോൾ ഞാനത് വായിക്കാം. മർക്കോസിൻ്റെ സുവിശേഷം അധ്യായം 6:34 മുതലുള്ള തിരുവചനങ്ങൾ. അവൻ കരയ്ക്കിറങ്ങിയപ്പോൾ വലിയ ഒരു ജനക്കൂട്ടത്തെ കണ്ട് അവരോട് അവന് അനുകമ്പ തോന്നി, കാരണം അവർ ഇടയനില്ലാത്ത ആട്ടിൻപറ്റം പോലെയായിരുന്നു. അവൻ അവരെ പല കാര്യങ്ങളും പഠിപ്പിക്കാൻ തുടങ്ങി. നേരം വൈകിയപ്പോൾ ശിഷ്യന്മാർ അവൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, ഇത് ഒരു വിജനപ്രദേശമാണല്ലോ, സമയവും വൈകിയിരിക്കുന്നു. ചുറ്റുമുള്ള നാട്ടിൻപുറങ്ങളിലും ഗ്രാമങ്ങളിലും ചെന്ന് എന്തെങ്കിലും വാങ്ങി ഭക്ഷിക്കാൻ അവരെ പറഞ്ഞയക്കുക. അവൻ പ്രതിവചിച്ചു, നിങ്ങൾ തന്നെ അവർക്ക് ഭക്ഷിക്കാൻ കൊടുക്കുവിൻ. അവർ പറഞ്ഞു, ഞങ്ങൾ ചെന്ന് 200 ദിനാറയ്ക്ക് അപ്പം വാങ്ങിക്കൊണ്ടുവന്ന് അവർക്ക് ഭക്ഷിക്കാൻ കൊടുക്കട്ടെയോ. അവൻ ചോദിച്ചു, നിങ്ങളുടെ കൈവശം എത്ര അപ്പമുണ്ട്? ചെന്ന് നോക്കുവിൻ. അവർ ചെന്ന് നോക്കിയിട്ട് പറഞ്ഞ്, 5 അപ്പവും 2 മീനും. പുൽത്തകിടിയിൽ കൂട്ടം കൂട്ടമായി ഇരിക്കാൻ അവൻ ജനങ്ങൾക്ക് നിർദ്ദേശം നൽകി. 100 ഉം 50 ഉം വീതമുള്ള കൂട്ടങ്ങളായി അവർ ഇരുന്നു. അവൻ 5 അപ്പവും 2 മീനും എടുത്ത് സ്വർഗത്തിലേക്ക് നോക്കി കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് അപ്പം മുറിച്ചതിന് ശേഷം ജനങ്ങൾക്ക് വിളമ്പാൻ ശിഷ്യന്മാരെ ഏൽപ്പിച്ചു. ആ 2 മീനും അവൻ എല്ലാവർക്കുമായി വിഭജിച്ചു. അവരെല്ലാവരും ഭക്ഷിച്ചു, തൃപ്തരായി. ബാക്കി വന്ന അപ്പക്കഷ്ണങ്ങളും മീനും 12 കുട്ട നിറയെ അവർ ശേഖരിച്ചു. അപ്പം ഭക്ഷിച്ചവർ 5000 പുരുഷന്മാരായിരുന്നു. വചനം ഇവിടെ തീർന്നു. കർത്താവെ, ഈ വചനം കേട്ട് എല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പ്രോഗ്രാം കണ്ട എല്ലാവരോടും നന്ദി പറയുന്നു. നാളെ വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ. ആൻഡ് ദിസ് ഈസ് ദ എൻഡ് ഓഫ് ദ പ്രോഗ്രാം. ശുഭം, ഗുഡ് ലക്ക്.